നോട്ടു പ്രതിസന്ധിയും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച എൽഡിഎഫിന്റെ ഹർത്താലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ബാങ്കുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എം ആർ സജേഷ് ചേരുന്നു. സജേഷ്, പ്രതിഷേധം വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുകയാണോ? ഹർത്താൽ സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? അരുൺ, നോട്ട് പിൻവലിച്ച പ്രതിസന്ധിയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച എൽഡിഎഫ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കും. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂറാണ് ഹർത്താൽ. ആശുപത്രി, പാൽ, പത്രം എന്നീ അവശ്യ സേവനങ്ങൾക്കൊപ്പം ബാങ്കുകളുടെ പ്രവർത്തനത്തെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നോട്ട് പിൻവലിച്ചതിന്റെ മറവിൽ സഹകരണ മേഖലയിൽ കൂടി തകർക്കാനുള്ള ശ്രമവും ഈ ഹർത്താലിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞ ദിവസം അഖിലകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചുള്ള പ്രതിഷേധവും ഹർത്താലിന് കാരണമായിട്ടുണ്ടെന്ന് എൽഡിഎഫ് കൺവീനർ വൈക്കം മിഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിന് പിന്തിരിയണമെന്ന സംസ്ഥാന നിയമസഭയുടെ പ്രമേയം കൈമാറാൻ കഴിഞ്ഞ ദിവസം സർവകക്ഷി സംഘത്തിന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. ഈ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി സന്ദർശനാനുമതി നിഷേധിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താൽ. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിന് അനുമതി നിഷേധിച്ചത് എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണെന്നും എൽഡിഎഫ് കൺവീനറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നോട്ട് പ്രതിസന്ധിയിൽ ഇടതു പാർട്ടികളുടെ ദേശീയ പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂടിയാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത്. അരുൺ.